मेरी सरकार आने के बाद 2014 से आज तक मैं सर 130 करोड़ देशवासियों को कहना चाहता हूं, कहीं पर भी एनआरसी शब्द पर कोई चर्चा नहीं हुई है। कांग्रेस और अर्बन नक्सलियों द्वारा उड़ाई गई डिटेंशन सेंटर की अफवाह सरासर झूठ है, बद इरादे वाली है, देश को तबाह करने के नापाक इरादों से भरी पड़ी है। ये झूठ है, झूठ है, झूठ है। नमस्कार। പൗരത്വ ഭേദഗതി നിയമത്തെ ചൊല്ലി നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളെക്കുറിച്ച് രാജ്യത്ത് അരാജകത്വമുണ്ടാക്കാൻ പ്രതിപക്ഷം നടത്തുന്ന ഗൂഢാലോചനയെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞത്. രണ്ടാഴ്ചയായി രാജ്യത്ത് തുടരുന്ന കലാപങ്ങളെ തുടർന്ന് ആദ്യമായി പ്രതികരിച്ച പ്രധാനമന്ത്രി പറഞ്ഞ ചില പ്രധാന കാര്യങ്ങൾ ഇവയാണ്. അക്രമങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ മൗനാനുവാദമുണ്ട്. പൗരത്വ ഭേദഗതി നിയമം മൻമോഹൻ സിംഗിന്റെയും പ്രകാശ് കാരാട്ടിന്റെയും ആവശ്യമായിരുന്നു. ദേശീയ പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് 2014 മുതൽ നരേന്ദ്രമോദിയോ അദ്ദേഹത്തിന്റെ സർക്കാരോ ചർച്ച ചെയ്തിട്ടില്ല. എൻആർസി നടപ്പാക്കാൻ തടങ്കൽ പാളയങ്ങൾ തുടങ്ങിയെന്ന പ്രചാരണം പച്ചക്കള്ളമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞു. ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾക്ക് മോദിയോട് സ്നേഹമാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പ്രസംഗത്തിൽ നിരവധി തവണ മോദി എന്ന വാക്ക് ആവർത്തിച്ച അദ്ദേഹം പോലീസിനെ ആക്രമിക്കരുതെന്നും അപേക്ഷിച്ചു. പക്ഷേ 23 ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായതിനെക്കുറിച്ച് പ്രധാനമന്ത്രി മൗനം പാലിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തോട് പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുതകളാണ് കൗണ്ടർ പോയിന്റ് പരിശോധിക്കുന്നത്. ആരാണ് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുന്നത്? സ്വാഗതം. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബിജെപി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ എം ലിജു, ഡിവൈഎഫ്എൽ ദേശീയ പ്രസിഡന്റ് ശ്രീ പി എം മുഹമ്മദ് റിയാസ്, സുപ്രീംകോടതി അഭിഭാഷക അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ എന്നിവരാണ്. ശ്രീ ജെ ആർ പത്മകുമാർ, ആദ്യം അറിയേണ്ടത് പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് 2014 ശേഷം അങ്ങനെ ഒരു കാര്യമേ അദ്ദേഹമോ സർക്കാരോ ആരും തന്നെ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷെ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ അതുണ്ട്. ശ്രീ അമിത്ഷാ പലതവണ തന്നെ ആവർത്തിച്ച അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇത് അറിയാഞ്ഞിട്ടാണോ അതോ അദ്ദേഹം രാജ്യത്തെ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയാണോ? അദ്ദേഹം പറഞ്ഞത് ഈ ഒരു നിയമത്തെ എങ്ങനെ ബോധപൂർവം തെറ്റി ഒരു സമൂഹത്തെ ഒരു രാജ്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. എൻ ആർ സി നടപ്പിലാക്കാൻ പോകുന്നു, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെല്ലാം പുറത്താക്കാൻ പോകുന്നു എന്നുള്ള ഒരു വ്യാപകമായൊരു പ്രചരണം ഉണ്ട്. എൻ ആർ സിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയിലെ മാനിഫെസ്റ്റോയിൽ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കും എന്നുള്ളത്. എൻ ആർ സി നടപ്പിലാക്കുന്നത് തെറ്റല്ല, അതെങ്ങനെ വേണം, എന്താണ് അതിന്റെ ചട്ടങ്ങൾ, നിയമങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിച്ചിട്ടില്ല. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 2014 ഞാൻ അധികാരത്തിലെത്തിയതിനു ശേഷം ഇങ്ങനെ ഒരു വിഷയമേ ചർച്ച ചെയ്തിട്ടില്ല, പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്നാണ്. പക്ഷേ അദ്ദേഹവുമായി ചർച്ച ചെയ്യാതെ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ അത് വരില്ലല്ലോ. ഇപ്പോഴും പ്രകടന പത്രികയിൽ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് അത് കാണാൻ കഴിയും. രണ്ടാമത് ശ്രീ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ നവംബർ 4 ബി ജെ പിയുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിൽ അത് വന്നിരുന്നു, പിന്നെ അത് ഡിലീറ്റ് ചെയ്തു. എങ്കിൽ കൂടിയും നവംബർ 4 ബി ജെ പി അത് ആവർത്തിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ 130 കോടി ജനങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല? അല്ല, നിഷ ഒന്ന് പറയുക, എൻ ആർ സി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയൊക്കെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ഉണ്ടാവും, അതിനെ ഇപ്പോ അത് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ വേണം, എന്താണ് അതിന്റെ നടപടിക്രമങ്ങൾ, ഇതൊക്കെ ആലോചിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 2013 സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആസാം അക്കോർഡുമായി ബന്ധപ്പെട്ട് ആസാമിൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. അതുകൊണ്ട് അത് ഇന്ത്യ ആസാമിൽ ഇങ്ങനെ നടക്കുന്നുള്ള കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അറിയില്ല എന്ന് താങ്കൾ പറഞ്ഞാൽ ശരിയാവുമത്? അപ്പൊ ആ രീതിയിൽ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ താങ്കൾ ഇപ്പൊ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഇത് തന്നെയാണ് സിറ്റിസൺ അമെന്റ്മെന്റ് ആക്ടിനെയും തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതിന്റെ ശരിയായ രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കുക. മാധ്യമ പ്രവർത്തകർ അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. നടപ്പാക്കുമോ ഇല്ലയോ, ഏതാണ് ബിജെപിയുടെ നിലപാട്? ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണോ, കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞതാണോ, ഇപ്പോഴും സങ്കല്പ പത്രന്റെ ഭാഗമായി കിടക്കുന്നതാണോ, ഏതാണ് ബിജെപിയുടെ നിലപാട്?
അല്ല, ദേശീയ പൗരത്വ രജിസ്റ്റർ ഇപ്പോൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വന്നിട്ടുണ്ട്, അത് ആലോചിക്കാം, എല്ലാവരും മറ്റേ ആലോചിച്ച് അത് ആവശ്യമാണ് നടപ്പിലാക്കാം, അതിലെന്താ പ്രശ്നം? അങ്ങനെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ധരിപ്പിക്കുന്നത് പോലെ ദേശീയ രജിസ്റ്റർ തയ്യാറാക്കി എല്ലാ മുസ്ലിങ്ങളെയും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കും എന്നുള്ളൊരു പ്രചരണം കൊടുക്കരുത് എന്നുള്ളൊരു വിനീതമായ ഒരു അഭ്യർത്ഥന. ശ്രീ മുഹമ്മദ് റിയാസ്, പ്രധാനമന്ത്രി ദേശീയ പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഞാൻ മനസ്സിലാക്കിയത് 2014 മുതൽ അങ്ങനെ ഒരു വിഷയം ചർച്ചയ്ക്കേ വന്നിട്ടില്ല. പ്രതിപക്ഷം കുറെ നഗര മാവോയിസ്റ്റുകളും ചേർന്ന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഞാൻ കണ്ടത് BJP യുടെ സങ്കല്പപത്രയിൽ ഇന്നും കയറി നോക്കി, ഇന്നും അവിടെ കിടപ്പുണ്ട്. 11-ാമത്തെ പേജിൽ 7-ാമത്തെ പാരഗ്രാഫിൽ കിടപ്പുണ്ട്, ദേശീയ തലത്തിൽ NRC നടപ്പാക്കും നടപ്പാക്കും എന്ന് തന്നെയാണ് BJP യുടെ നിലപാട്. മാത്രമല്ല അമിത്ഷാ അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പ്രധാനമന്ത്രി ഇപ്പോഴിങ്ങനെ പറയുന്നത് അദ്ദേഹം ആ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകുന്നതിന്റെ സൂചനയാണോ? അതായത് പ്രധാനമന്ത്രിയല്ലേ, നരേന്ദ്രമോദിയാണല്ലോ പ്രധാനമന്ത്രി. നരേന്ദ്രമോദി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ നടപ്പിലാക്കി, പറഞ്ഞ കാര്യങ്ങൾ വല്ലതും നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇന്ത്യയിലെ യുവത്വത്തോട് പറഞ്ഞത് പ്രതിവർഷം 2 കോടി യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന, തൊഴിലില്ലായ്മ 45 കൊല്ലത്തിനിടയിൽ അതിലെ ഏറ്റവും വലിയ ഉയർന്ന നിരക്കിലാണെന്ന് തൊഴിൽ മന്ത്രാലയം തന്നെ റിപ്പോർട്ട് നൽകി. ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞത് കള്ളപ്പണം തിരിച്ചു പിടിക്കുന്ന, അങ്ങനെ തിരിച്ചു പിടിച്ചാൽ ഇത്ര കള്ളപ്പണം വരും, അത് ഇത്ര ജനസംഖ്യ ഇന്ത്യയിലുണ്ട്, ഹരിച്ചു നോക്കുക, അപ്പോൾ ഒരു പൗരന് 15 ലക്ഷം രൂപ കിട്ടും, ഒരു അക്കൗണ്ട് തുടങ്ങിക്കുമെന്നാണ്. ഇതും പ്രധാനമന്ത്രി പറഞ്ഞതാ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാനമന്ത്രി പറഞ്ഞ, രാജ്യത്തിൻ്റെ സ്ഥിതി അറിയാം. സ്ത്രീകളുടെ സുരക്ഷ പ്രധാനമന്ത്രി പറഞ്ഞതാ? ഇപ്പം നരേന്ദ്രമോദിജി എന്തും പറയും, അതൊന്നും പറയുന്നതൊന്ന്, പ്രാവർത്തികമാക്കുന്നത് വേറെ, യാഥാർത്ഥ്യം വേറെ. ഇവിടെ വളരെ ബോധപൂർവം ജനങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള പ്രക്ഷോഭത്തിൽ ഒറ്റപ്പെടുന്നു, സ്വന്തം മുന്നണിയിൽ ഉൾപ്പെടെ BJP ഒറ്റപ്പെടുന്നു, BJPയിൽ മോഡിയും അമിത്ഷയും ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന പ്രശ്നമാണ് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പ്രധാനമന്ത്രി പോകാൻ കാരണം. പക്ഷെ അതുകൊണ്ടൊന്നും ഈ വിഷയത്തിൽ നിന്നും ഒരടി പിറകോട്ട് പോകാൻ നരേന്ദ്രമോദിയോ അമിത്ഷായോ തയ്യാറാകില്ല. കാരണം ഇത് ഇവരുണ്ടാക്കി വെച്ച പ്രശ്നമല്ല, ഇവരുടെ മുൻഗാമികൾ, ഇവരുടെ തലവൻ, RSSന്റെ തലവൻ തന്നെ ഇതിനെക്കുറിച്ച് നേരത്തെ നിലപാടെടുത്തിട്ടുണ്ട്. പൗരത്വം എന്ന പ്രശ്നം കേവലം അതിർത്തി അതിർത്തികൾക്കപ്പുറം അതൊരു മതാധിഷ്ഠിതമായ പ്രശ്നമാണെന്ന് RSS നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ഘട്ടത്തിലും പിന്നീട് ഭരണഘടന വന്ന ഘട്ടത്തിലും ഈ നിലപാടുകൾ RSSഉം അതിൻ്റെ തലവനും ആവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ RSSന്റെ റിമോട്ട് കൺട്രോളിൽ പരിപൂർണമായി ചലിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തുടർച്ചയായി 2-ാം തവണയും കേവല ഭൂരിപക്ഷം കിട്ടി ഭരണത്തിൽ വരുമ്പോൾ RSSന്റെ പ്രിയപ്പെട്ട എല്ലാമായ BJPയും നരേന്ദ്രമോദിയും ആ അജണ്ടയാണ് നടപ്പിലാക്കുന്നത്. ആ അജണ്ട നടപ്പിലാക്കിയാൽ 2 ഗുണമാണ് മോദിക്കുള്ളത്. ഒന്ന്, RSSന്റെ പ്രിയപ്പെട്ടവനാകാം. 2, രാജ്യം ഇന്ന് നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ആ പ്രതിസന്ധി ഒന്നും എവിടെയും ചർച്ച ചെയ്യപ്പെടില്ല. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ദാരിദ്ര്യം, പട്ടിണി, കർഷകാത്മഹത്യ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തകർച്ച, ഇവയൊന്നും തന്നെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടില്ല. BJPയിലെ സാധാരണ പ്രവർത്തകർക്കിടയിൽ പോലും ഉയർന്നു വന്നിട്ടുള്ള രോഷം തൽക്കാലം ഈ അജണ്ട വഴിമാറ്റി രക്ഷപ്പെടാം, ഈ 2 ലക്ഷ്യമാണ് ഇതിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുള്ളത്. അല്ലാതെ ഈ പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നത് ശരിയല്ല എന്നാണ് CPMന്റെ നിലപാട്. പ്രധാനമന്ത്രി നേരത്തെയും പലതും പറഞ്ഞല്ലോ, പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ തന്റെ പ്രിയപ്പെട്ട അമിത്ഷാ, തന്റെ എല്ലാമായ അമിത്ഷാ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലേ? BJPയുടെ പ്രഖ്യാപിത നയമാണെന്ന് BJPയുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ രേഖയായിട്ട് ഇവിടെ കിടക്കുന്നില്ലേ? പിന്നെ ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെ അങ്ങനെ പറയാൻ വേണ്ടി പറ്റും? അപ്പൊ പ്രധാനമന്ത്രി ഇപ്പോ വന്നിട്ടുള്ള പ്രക്ഷോഭത്തിൽ ഒറ്റപ്പെടുന്നു, പ്രക്ഷോഭത്തെ എത്ര കാലം അടിച്ചമർത്താൻ പറ്റും? ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് ഞാൻ ഈ രാജ്യത്തെ 130 കോടി ജനങ്ങളോട് പറയുകയാണ് എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ പ്രധാനമന്ത്രി പറയുന്നു. ഞാൻ NRCയെ കുറിച്ച് ആരാണ് ഇവിടെ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കുന്നത് എന്ന് ചോദിച്ച് അദ്ദേഹം വികാരാധീനനാകുന്നു. പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് ആരാണ് പറഞ്ഞത്, ഞങ്ങൾക്കറിയില്ല, കോൺഗ്രസിന്റെ കാലത്ത് തുടങ്ങിയതാണ്, സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അസമിൽ നടപ്പാക്കുന്നു, അസമിൽ ചെയ്യുന്നു, അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. 2-ാമത്തെ കാര്യം ശ്രീ പത്മകുമാർ ഇവിടെ പറഞ്ഞു നിർത്തിയതുണ്ടല്ലോ,
ഈ എൻ ആർ സി എങ്ങനെയാണ് പൗരത്വ നിയമവുമായി ബന്ധപ്പെടുക, അതുവഴി മുസ്ലിങ്ങൾ പുറത്താകും എന്ന് പ്രചരിപ്പിക്കുന്നത് തെറ്റല്ലേ എന്ന് മറുപടി പറയും. മുഹമ്മദ് റിയാസ് വളരെ കൃത്യമായി മുമ്പ് മറുപടി പറഞ്ഞാണ് മോഡി എന്തൊക്കെ പറയുന്നു. മോഡി ഒന്നുകിൽ പറയണം അമിത്ഷാ പറഞ്ഞ കാര്യം തെറ്റാണ്, അതായത് പൗരത്വ രജിസ്റ്റർ രാഷ്ട്രത്തിൽ മുഴുവനായി വരാൻ പോകുന്നില്ല എന്ന്. പിന്നെ അദ്ദേഹം ഇന്ന് മറ്റൊരു കാര്യം പറഞ്ഞു, മോഡിയെ വെറുത്തോളൂ ഇന്ത്യയെ വെറുക്കരുതെന്ന്. ഇന്ത്യയോട് കടുത്ത സ്നേഹമായതുകൊണ്ടല്ലേ നമ്മൾ മോഡിയെ വെറുക്കുന്നത്? അല്ലാതെ മോഡിയുടെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചതിന്റെ പറ്റ് സംബന്ധിച്ച് മോഡി നമ്മളുമായിട്ട് യാതൊരു തർക്കമൊന്നും ഇല്ലല്ലോ. സ്വന്തം പേര് ആവർത്തിച്ച് പറയാൻ ഇഷ്ടപ്പെടുന്ന, സ്വന്തം പേര് സ്വർണ കസവ് കൊണ്ട് ഉടുപ്പിൽ തെന്നി പിടിപ്പിച്ചാലും മതി വരാത്ത, അങ്ങേയറ്റം നാർസിസ്റ്റായ, സ്വന്തം ശബ്ദം പിന്നെയും പിന്നെയും കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി പറയുന്ന മിനിമം വാക്കുകൾ എന്ന ഡിസ്കൗണ്ട് കൊടുത്ത് അതിനെ ഒഴിവാക്കാം. രണ്ട്, ഈ ഇപ്പോൾ ഇനി പൗരത്വ രജിസ്റ്റർ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഒഴിവാക്കപ്പെടുന്നത്. ഇപ്പം നമുക്കറിയാം ആസാമിൽ തന്നെ 19.6 ലക്ഷത്തോളം ആളുകൾ ഒഴിവായി. അതിൽ ഹിന്ദുക്കളുണ്ട് മുസ്ലിംസും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രൻസിന് വന്നിരിക്കുന്ന ചില ഡെഫിനിഷൻസ് അനുസരിച്ച് നമുക്കറിയാം മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും ഇത് നമുക്ക് നാച്ചുറലൈസേഷൻ കിട്ടാൻ വളരെ എളുപ്പമാണ്. ഒന്നാമത് മുസ്ലിം ഇതര വിഭാഗമായതുകൊണ്ട് തന്നെ അവർക്ക് നാച്ചുറലൈസേഷൻ കൊടുക്കാൻ പാകത്തിനാണ് പുതിയ നിയമം പാസ്സായിരിക്കുന്നത്. രണ്ട്, ഇനി ആ കൊടുക്കുന്ന ഇളവുകൾക്ക് പോലും ഇളവുകൾക്ക് മേൽ ഇളവാണ്. അതായത് 11 വർഷം മറ്റുള്ളവർക്കാണെങ്കിൽ ഇത് 5 വർഷമാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇനിയിപ്പോ ഇങ്ങനെ വന്ന ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ് ഇവിടുത്തെ ഒരു പൗരനുമായിട്ട് ബന്ധപ്പെട്ട് അതിലൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സ്റ്റാറ്റസ് എന്താണ്? ഇനി അവിടെ നിന്ന് വന്ന ഒരു ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ്, ഈ ഇല്ലീഗൽ ഇമിഗ്രന്റിന് അവിടെ നിന്ന് തന്നെ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചതിന്റെ പേരിലാണ് റിലിജിയസ് പെർസെക്യൂഷൻ സഹിക്കേണ്ടി വന്നതെങ്കിൽ ഇവിടെ വരുന്ന ഹിന്ദുവായ ഭാര്യയ്ക്ക് ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടും, പൗരത്വം കിട്ടും, വരുന്ന ഭർത്താവിന് കിട്ടില്ല. അതും ഒരു റിലിജിയസ് പെർസെക്യൂഷൻ ആണ്. ഇനി ഒരു സാധ്യത എന്താണ്? മതം മാറാൻ പറ്റും, അതായത് ഹിന്ദുവായിട്ട് തന്നെ അയാൾക്ക് വരാൻ പറ്റും. അതും ഇന്ത്യൻ ഭരണഘടന കൊടുത്തിരിക്കുന്ന Article 25 മതസ്വാതന്ത്ര്യത്തിന്റെ ഒരു മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ്. കാരണം സ്വന്തം മതം വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ Article 25 ഓൾ എന്നാണ് സിറ്റിസൺസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കുമുള്ള മതസ്വാതന്ത്ര്യം, അയാൾക്ക് മറ്റൊരു മതത്തിലാണ് ഇവിടെ പ്രവേശനം കിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് മതം മാറേണ്ടി വരും. ഇനി മതം മാറിയില്ലെങ്കിലോ അതിനൊരു കില്ലിംഗ് എഫക്റ്റ് ആണ്, അതായത് അയാളുടെ ജീവിക്കാനുള്ള അവകാശം തന്നെ നഷ്ടപ്പെടുക. അപ്പൊ പോട്ടെ എന്ന് വിചാരിച്ച് മതം മാറിയിട്ടേ വരാൻ പറ്റുള്ളൂ. ഇന്ന് വരെ മതം ഒരു മാനദണ്ഡമല്ലാത്ത രാജ്യത്ത് പൗരത്വത്തിന് വേണ്ടി മതം മാനദണ്ഡമായി മാറുന്നു. ഇതിനെയല്ലേ നമ്മൾ എതിർക്കുന്നത്? അല്ലാതെ ആളുകൾ കയറി വരുന്നതിനെ എല്ലാവർക്കും കൂടെ ഇന്ത്യയിൽ സ്ഥലമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൽ എന്ത് കാര്യമുള്ള കക്ഷികൾ ചേർന്ന് വല്ലാതെ ഭയപ്പെടുത്തുകയാണ് എന്നാണ്. മുസ്ലിം സഹോദരങ്ങളെ ഏറ്റവും അധികം ഭയപ്പെടുത്തിയത് ഗുജറാത്തിലായിരുന്നു. അത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തായിരുന്നു. അത് നമുക്കൊക്കെ അറിയാം. അതിവിടെ ഇപ്പോൾ വീണ്ടും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. പിന്നെ പോലീസിനെ ഉപദ്രവിക്കരുതെന്ന്, ഉൾക്കാച്ചോർ കൊത്തുവാൾക്കോ ഡാണ്ടെന്ന് പറയും. ഇവിടെ ഇന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അത് ദേശീയ പൗരത്വ രജിസ്റ്ററിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ദേശീയ തലത്തിൽ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാൻ പോകുന്നുവെന്ന് ആരാണ് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. ഇത് പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് ബോധപൂർവം നടത്തുന്ന കള്ളപ്രചാരണമാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു BJP പ്രകടന പത്രികയിൽ ഇപ്പോഴുമുണ്ട്. അമിത്ഷാ പറയുന്നുണ്ട്, രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട്, പക്ഷെ പ്രധാനമന്ത്രി പറയുന്നു അങ്ങനെയല്ല എന്ന്. ഇതിൽ ഏതാണ് രാജ്യം വിശ്വസിക്കേണ്ടത്? ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ അതൊരു നുണകളുടെ ഒരു കൂമ്പാരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, അദ്ദേഹം ദേശീയ പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു അജണ്ടയെ BJP കാര്യത്തിലില്ല, അങ്ങനെ BJP നേതൃത്വമോ സർക്കാരോ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ നിഷ തന്നെ സൂചിപ്പിച്ചതുപോലെ BJP പ്രകടന പത്രികയിലുള്ള കൃത്യമായ വാഗ്ദാനമാണത്. അതുകൂടാതെ സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് പാസ്സാക്കിയതിന് ശേഷം ശ്രീ അമിത്ഷാ നടത്തിയ പ്രസംഗം, അമിത്ഷാ നടത്തിയ പരാമർശങ്ങൾ, അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ദേശീയ പൗരത്വ രജിസ്റ്റർ രാജ്യം മുഴുവൻ നടപ്പിലാക്കുമെന്ന്. വളരെ കൃത്യമായി അമിത്ഷാ പറയുന്ന കാര്യങ്ങൾ നാട് മുഴുവൻ കണ്ടതാണ്. അങ്ങനെയാണല്ലോ ഈ ചർച്ച വീണ്ടും ശക്തിപ്പെട്ടത്. എന്തുകൊണ്ട് ഈ CAA യേക്കാൾ കൂടുതൽ ഭീകരമായ അവസ്ഥ ദേശീയ പൗരത്വ രജിസ്റ്റർ സൃഷ്ടിക്കും,
എന്ന് തുടങ്ങിയ ചർച്ചകൾ ഉയർന്നു വരാൻ കാരണം തന്നെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ അത്തരം പരാമർശങ്ങളാണ്. അപ്പോൾ അത് രണ്ടാമത്തേതുണ്ടാവും. മൂന്നാമത്തൊരു കാര്യം, അദ്ദേഹം ശ്രീ നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹം രാജ്യത്തോട് ചോദിക്കുന്നു, ഞാൻ എന്ത് വിവേചനമാണ് കാണിച്ചത്, ഞാൻ ഈ രാജ്യത്തോട് വിവേചനം കാണിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമേ ആയുള്ളൂ അദ്ദേഹം പറയുകയാണ് കലാപകാരികളെ നോക്കുക, കലാപകാരികളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വസ്ത്രം നോക്കിയാൽ മനസ്സിലാവും ആരാണ് കലാപം ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ കൃത്യമായ സൂചനയല്ലേ? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കലാപം നടത്തുന്നത് എന്ന് വളരെ കൃത്യമായി അവരുടെ വസ്ത്രം നോക്കിയാൽ മതി. അവർ മതചിഹ്നങ്ങൾ ധരിക്കുന്നവരാണല്ലോ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ തന്നെ വളരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന മതചിഹ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പരസ്യമായി പറഞ്ഞ് രാജ്യത്തെ മതപരമായി വിഭജിക്കാൻ നോക്കിയ ഒരു പ്രധാനമന്ത്രി പറയുകയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നത്, ചാൾസ് ശോഭരാജൊക്കെ ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ എന്തൊരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പോലുള്ളൊരു പരാമർശമല്ലേ പ്രധാനമന്ത്രി നടത്തുന്നത്? രണ്ട് മൂന്നാല് ദിവസം മുമ്പാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിഭജിക്കുന്ന തരത്തിൽ പരസ്യമായി അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അത് അടുത്ത് അദ്ദേഹം പറയുന്നതുണ പിന്നെ കോൺഗ്രസും മറ്റ് അർബൻ നക്സലുകളും ചേർന്നാണ് കലാപങ്ങൾ നടത്തുന്നത്. ഇതിനു മാത്രം അർബൻ നക്സലുകൾ ഈ രാജ്യത്തുണ്ടോ? ഈ പ്രക്ഷോഭം നടത്തുന്ന ജാമിയ മിലിയയിലെയും ജെ എൻ യുയിലെയും ഈ രാജ്യത്താകമാനുള്ള സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ നല്ല വിദ്യാഭ്യാസമുള്ള വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന നമ്മുടെ പല ആളുകളുടെയും ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് വിവരാവകാശം കൊടുക്കുമ്പോൾ തിരികെ കിട്ടാറില്ലല്ലോ. അങ്ങനെ വിവരാവകാശം കൊടുത്താൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മാർക്ക് ലിസ്റ്റ് ഉള്ള കുട്ടികൾ ഈ രാജ്യം മുഴുവൻ ഇറങ്ങുമ്പോൾ അവരെക്കുറിച്ച് പറയുന്ന അർബൻ നക്സലുകളാണെന്നാണ്. രാജ്യത്ത് 10-26 ആളുകൾ വെടിയേറ്റ് മരിച്ചു, മരണമടഞ്ഞു നാട്ടിൽ ഇതുവരെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ട്. എന്താണ് പ്രധാനമന്ത്രിക്ക് അതിനെ കുറിച്ച് സൂചിപ്പിച്ചാൽ? അദ്ദേഹം പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ എന്ത് വിവേചനമാണ് എന്റെ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് അവരുടെ അവകാശാധികാരങ്ങൾ നൽകുന്നതിൽ ചെയ്തിട്ടുള്ളത് എന്ന് പ്രധാനമന്ത്രി വിലപിക്കുന്നുണ്ടല്ലോ, വികാരാധീനനാവുന്നുണ്ടല്ലോ. ഒരു രാജ്യത്ത് ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൗരത്വമാണ്. അതിൽ വിവേചനം കാണിക്കുന്ന പ്രധാനമന്ത്രി പിന്നെ ഉജ്ജ്വല യോജനയിൽ വിവേചനം കാണിച്ചില്ല, റേഷൻ കാർഡ് കൊടുക്കുന്നതിൽ വിവേചനം കാണിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? അല്ല, താങ്കൾ ആദ്യം ഔദാര്യമല്ല, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു, അതൊന്ന് താങ്കളൊന്ന് തിരുത്തണം. ബി ജെ പിയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അല്ലല്ല, ബി ജെ പി അങ്ങനെയല്ല. താങ്കൾ എനിക്ക് ഞാനെനിക്ക് തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല, തർക്കിക്കണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. ഒരു ആങ്കർ എന്നുള്ള നിലയിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യത്തിലും താങ്കൾ ചോദിക്കുന്നതിനും സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു മതത്തിന്റെ ഈ വേട്ടയാടലൊക്കെ കുറെ ഉണ്ടല്ലോ, 2000 മുതൽ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടല്ലോ, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആരാണ് മോഡി, എന്താണ് ബി ജെ പി എന്നുള്ളത് അറിയാം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആർ എസ് എസിന്റെ ഡ്രൈവിംഗ് ആണെന്നൊക്കെ പറഞ്ഞാൽ ആർ എസ് എസ് ബി ജെ പിയുമായി ബന്ധമുണ്ട്, ആർ എസ് എസിന് ബി ജെ പിക്ക് ആർ എസ് എസുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് 303 സീറ്റ് നൽകിയത്. അതുകൊണ്ട് എന്നും ഇത് ഈ റിയാസോ കോൺഗ്രസ്സുകാരോ വേറെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ താങ്കളോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായ നിലപാടുകൾ വേറെ ഉണ്ടാവാം. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം 300-350 പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു പദ്ധതി പോലും ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും അതിൽ മാറ്റി നിർത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്, യോഗത്തിൽ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ വീട് കൊടുത്തതിലായോ മറ്റേതെങ്കിലും, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്ത്യൻ പൗരൻ ഞാൻ പറഞ്ഞോട്ടെ. നിഷ നിങ്ങൾ ഇടയ്ക്ക് ചോദിച്ചാൽ ഞാൻ മറുപടി പറയില്ല, അത് ഞാൻ തീരുമാനിച്ചു വന്നതാണ്. നിങ്ങൾ ഇടയ്ക്ക് ചോദിച്ചാൽ മറുപടി പറയും, ആദ്യം പറഞ്ഞതിന് മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അടുത്ത സമയം നിങ്ങൾ തന്നാൽ പറയും. അപ്പോ മതപരമായോ ജാതിപരമായിട്ടോ മാതൃപ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ പൗര ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പൗരൻ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം, 130 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ 130 കോടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവരുടെ പൗരത്വം നിഷേധിക്കുന്ന ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഇന്ത്യയിൽ പൗരന്മാരിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വിവേചനം കാണിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയൂ, അല്ലെങ്കിൽ പൗരത്വം നിഷേധിച്ചു എന്ന് പറയണെങ്കിൽ ഇന്ത്യയിൽ 130 കോടി ആളുകളിൽ ആരെങ്കിലും പൗരത്വം മതത്തിന്റെ പേരിൽ നിഷേധിക്കുന്നുണ്ടെങ്കിൽ നിഷ പറയുക, നമുക്കത് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ചോദിക്കാവല്ലോ, എന്നോട് ചോദിച്ചതുകൊണ്ടാണ് താങ്കൾ ഈ
ഇതുവരെയും ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്ന പൗരത്വ നിയമം എങ്ങനെയാണ് മതപരമായി വിവേചനം ഉണ്ടാക്കുന്നതെന്ന് ശ്രീ പത്മകുമാറിനോ താങ്കളുടെ പാർട്ടി നേതാക്കൾക്കോ ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണോ? അങ്ങനെ പൗരത്വം നിങ്ങൾ ചോദിച്ചത് സിറ്റിസൺ സബൻസ്മെന്റ് ആക്ടിനെ സംബന്ധിച്ചാണോ രജിസ്റ്ററിനെ സംബന്ധിച്ചാണോ? ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ മതപരമായ വിവേചനം ആർക്കും പൗരത്വം നൽകുന്നതിന് തടസ്സമാവുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ആണ് ഞാൻ പറഞ്ഞു തരാം. 130 കോടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്, അത് അങ്ങനെ ബാധിക്കുന്ന പ്രശ്നമല്ല. അപ്പൊ അത് ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ ഇങ്ങനെ കള്ളപ്രചരണം നടത്തി എല്ലാ ആളുകളെയും നിൽക്കട്ടെ. ഇപ്പോൾ പുതുതായി പൗരത്വം കൊടുക്കാൻ പോകുന്ന ആളുകളുണ്ടല്ലോ, അവർ നാളെ ഇന്ത്യയുടെ പൗരന്മാരാണല്ലോ. ആ പൗരത്വം നൽകപ്പെടുന്ന ആളുകളിൽ ബംഗ്ലാദേശിൽ നിന്ന് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ കഴിയുന്നു. അതിൽ ഹിന്ദുവിന് പൗരത്വം കിട്ടുന്നു, പൗരന്റേതായ എല്ലാ അവകാശങ്ങളും കിട്ടുന്നു, നേരത്തെ പറഞ്ഞ പല പദ്ധതികളുടെയും ഗുണഭോക്താക്കളാകുന്നു. മുസ്ലിമിന് കിട്ടുന്നില്ല. ഇത് വിവേചനമാണോ? ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകളോട് കാണിക്കുന്ന മനുഷ്യരോട് അങ്ങനെ ആ ഒരു അല്ല അത് താങ്കൾ ആ കണ്ണാടിയിൽ കൂടി നോക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ നിയമം കൊണ്ടുവന്നത്, അമെന്മെന്റ് കൊണ്ടുവന്നത് റിലീജിയസ് പ്രോസിക്യൂഷൻ നടക്കുന്ന 3 രാജ്യത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ്. നിലവിലെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ച് ഇവർക്ക് നേരത്തെ ഈ ചെറിയ ഇളവ് അവർക്ക് കൊടുക്കുന്നു എന്നല്ലാതെ മറ്റ് ഈ രാജ്യത്ത് ഉൾപ്പെടെ മറ്റു രാജ്യങ്ങൾക്ക് വരുന്ന എല്ലാ മതക്കാർക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 55 അനുസരിച്ച് അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും, യാതൊരു വിവേചനവും കാണിക്കുന്നില്ല. ഞാൻ ഒരു ഉദാഹരണം ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആസാമില് 1950 ഒരു നിയമമുണ്ട്, ദി ഇമിഗ്രൻസ് എക്സ്പെൻഷൻ ഓഫ് എക്സ്പെൻഷൻ ഫ്രം ആസാം. അതില് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന ആരെ വേണമെങ്കിലും പുറത്താക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ 1950 ആക്ടില് ഇറ്റ് എക്സ്ക്ലൂഡ് ഹിന്ദു റെഫ്യൂജി ഫ്രം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ആരും ഇത് വിവേചനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും ബഹളം ഉണ്ടാക്കാൻ വന്നില്ലല്ലോ. അത് ഒരു മാധ്യമപ്രവർത്തകരും ഇതൊരു വലിയ പ്രശ്നമാണ് വിവേചനമാണെന്ന് പറയുന്നില്ലല്ലോ. ചില റെസ്ട്രിക്ഷൻസ് ചില ആനുകൂല്യങ്ങൾ കൊടുക്കും, അത് ഈ മൂന്ന് രാജ്യത്തു നിന്ന് വരുന്ന ആളാണ്. നിങ്ങളിപ്പോ അമേരിക്കയിൽ നാളെ ഒരു ഹിന്ദു വന്നാലും നിലവിലുള്ള സിറ്റിസൺഷിപ്പ് ആക്ടിലെ 6 അനുസരിച്ച് രശ്മിത രാമേന്ദ്രനോട് ചോദിച്ചോളൂ. അഡ്വക്കേറ്റ് രശ്മിത, അദ്ദേഹം പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമപ്രകാരം പലപ്പോഴും ഭിന്ന അഭിപ്രായം ഉണ്ടാകാറുണ്ട്. എനിക്കറിയാം രണ്ട് ഭാഗമുണ്ടല്ലോ അഭിഭാഷകർക്ക് എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ വരുന്ന ഈ പൗരത്വ നിയമത്തിന്റെ പട്ടികയിൽ ഈ വരുന്ന വ്യത്യസ്ത മതവിഭാഗക്കാരിൽ അല്ലാതെ വരുന്ന മുസ്ലിമായ ഒരു വ്യക്തിക്ക് ഈ രാജ്യത്ത് വന്നാൽ പൗരത്വം കിട്ടും, അത് നിഷേധിക്കപ്പെടില്ല എന്നാണ്. അത് എവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്? അത് തന്നെയല്ലേ നിഷ ഇവിടുത്തെ പ്രശ്നവും. അങ്ങനെ വരുന്ന ആളെ ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയിട്ട് തന്നെ കണക്കാക്കുമെന്നും അവർക്ക് പൗരത്വം കൊടുക്കില്ല എന്നും. ഈവൻ ഇപ്പോൾ തന്നെ നിലവിലിരിക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രന്റ്സിന് പോലും 11 വർഷം ഉള്ളപ്പോൾ അല്ലാതെയുള്ള മതസ്ഥർക്ക് ഇതര മതസ്ഥർക്ക് 5 വർഷം എടുക്കുമെന്നുള്ളതല്ലേ അതിന്റെ അടിസ്ഥാന പ്രശ്നം. മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല മറ്റേതൊരു വേർതിരിവാണ് ഇതുള്ളത്. ഇപ്പോൾ നിലവിലുള്ള 130 കോടി പേർക്ക് പൗരത്വം അവരുടെ പൗരത്വം എടുക്കില്ല എന്ന് പറയുന്ന ഔദാര്യമൊന്നുമല്ല. അത് ആ 130 പേരുടെ പേരിലുള്ള അവർക്ക് കൊടുത്തിരിക്കുന്ന പൗരത്വം എടുക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇന്ത്യൻ ഭരണഘടനയിലും സിറ്റിസൺഷിപ്പ് ആക്ടിലും ഒന്നുമില്ല. അല്ലാതെ പുറത്തുനിന്ന് വന്ന് നാച്ചുറലൈസേഷൻ കിട്ടിയ ആളുകളുടെ അവരുടെയൊക്കെ പൗരത്വം മാത്രമേ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ റിവോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സേഫ് ആണ്. ശ്രീ പത്മകുമാർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന ഹിന്ദു ബുദ്ധ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള മതവിഭാഗങ്ങൾ അല്ലാതെ വരുന്ന മുസ്ലിമായ വ്യക്തിക്ക് ഇന്ത്യയിൽ പൗരത്വം കിട്ടുന്നതിന് ഒരു തടസ്സവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ാണ് ഇനി വരുമെന്നുള്ളവർക്ക് നാളെ ഇനി അമെന്മെന്റ് വരുമോ വേറെ എന്തെങ്കിലും മാറ്റം നിയമത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം തന്നെ നിഷ, അങ്ങനെയല്ല നിഷ, വളരെ കൃത്യമായ ഡിസ്ക്രിമിനേഷൻ നമുക്ക് ഈ ഭേദഗതിയിൽ കാണാൻ സാധിക്കും. അപ്പൊ നമുക്കറിയാം ഈ ബംഗ്ലാദേശി അഭയാർത്ഥികൾ എന്ന് പറയുന്ന ആളുകളെ കുറിച്ചുള്ള സങ്കല്പം എന്താണ്. ബംഗ്ലാദേശി വിമോചന പോരാട്ടം തുടങ്ങിയതിന് ശേഷം 1971 തുടങ്ങിയതിന് ശേഷം
ബംഗ്ലാദേശ് യുദ്ധം നടന്നു. അതിനുശേഷം ഇന്ത്യയിൽ വന്ന ആളുകളാണ് ഈ ബംഗ്ലാദേശി അഭയാർത്ഥികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പൊ 2014 December 31 മുൻപ് ഇന്ത്യയിൽ താമസിച്ചിരിക്കുന്ന ഈ അഭയാർത്ഥികളിൽ 5 താമസിക്കുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, പാഴ്സി, ജൈന, ബുദ്ധ, സിഖ് മതം, ഈ മതത്തിൽപ്പെട്ട ആളുകൾക്ക് 5 പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം, അവർക്ക് പൗരത്വം ഒരു അവകാശമാണ്. എന്നാൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവർ 5 മുൻകാലങ്ങളിലെ പോലെ 11 കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെ കൃത്യമായൊരു ഡിസ്ക്രിമിനേഷൻ അല്ലേ? വളരെ കൃത്യമായ ഡിസ്ക്രിമിനേഷൻ അല്ലേ? ഈ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾ കഴിഞ്ഞ കുറേ കാലമായി അവരിവിടെ ഉണ്ട്. അവരുടെ മുൻ തലമുറകൾ, ഇപ്പം തന്നെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയാൽ, ഇപ്പം ബംഗ്ലാദേശി വിമോചന പോരാട്ടം തുടങ്ങി 71 ഇന്ത്യയിലേക്ക് അഭയാർത്ഥിയായി വന്ന ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം 3 കരുതുക. അപ്പം ഇപ്പോൾ ആ വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 29 അത് കഴിഞ്ഞാൽ 48 കഴിഞ്ഞു. ആ അഭയാർത്ഥി പ്രവാഹത്തിന് ശേഷം 48 എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ താമസിക്കുന്ന ഒരു കുടുംബത്തിൽ മക്കളുണ്ടായി, മക്കളുടെ മക്കളുണ്ടായി, മക്കളുടെ മക്കളുണ്ടായി നിൽക്കുന്ന ഈ സമയത്ത് ഒരു നിയമം ഈ രാജ്യത്ത് വരികയാണ്, നിങ്ങൾക്ക് ആർക്കും ഇതുവരെ പൗരത്വം ഉണ്ടായിരുന്നില്ല, ഇനി മുതൽ ഒരു കാര്യം ചെയ്യും, ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പൗരത്വം, നിങ്ങൾ പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ ആരോടൊക്കെയാണ് പറയുന്നത്? അന്ന് താമസിച്ച ഒരു തലമുറ, അതിനടുത്ത തലമുറ, അതിനടുത്ത അവരുടെ ചെറുമക്കൾ, ഇവരെല്ലാം ഈ രാജ്യത്തായിരുന്നു, ഇവരിവിടെ പഠിച്ചു, ഇവിടെ വളർന്നു, അവരുടെ അടുത്ത തലമുറ ഇവിടെ പഠിച്ചു തുടങ്ങി. അപ്പൊ അവരോട് പറയുകയാണ്, നിങ്ങളുടെ 2 വിഭാഗം അല്ലെങ്കിൽ 6 ഇവിടെ താമസിക്കാം, ബാക്കിയുള്ളവർ പുറത്തു പോകണം. ഇന്ന് നമ്മൾ പ്രധാനമായി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. അവിടെ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുണ്ടല്ലോ ഈ വിമർശിക്കുന്ന ആളുകൾ, നിങ്ങൾ ഇതിനെ എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നതിന് മുൻപ് നിങ്ങളുടെ നേതാക്കൾ എന്താണ് ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പരിശോധിക്കണം. പ്രകാശ് കാരാട്ടിന്റെ പേരെടുത്ത് അദ്ദേഹം പറഞ്ഞു ശ്രീ മുഹമ്മദ് റിയാസ്. ലിജുലേക്ക് ഞാൻ വരാം, കാരണം മൻമോഹൻ സിംഗ് പറഞ്ഞതാണ് ഇതെന്നും അദ്ദേഹം ഇന്ന് രാംലീലയിൽ അവകാശപ്പെടുകയുണ്ടായി. ആദ്യം റിയാസ്. അല്ല, നരേന്ദ്രമോദി സംഘപരിവാറിന്റെ നുണബോംബുകൾ എറിയുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കഴിഞ്ഞ 10 നമ്മൾ ചാനൽ ചർച്ചകൾ ഇത് പറഞ്ഞാണ്. എന്നാലും പ്രധാനമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ഇന്റർനാഷണൽ റെഫ്യൂജി ട്രീറ്റിയിൽ ഒപ്പുവെക്കാത്ത രാജ്യമാണല്ലോ ഇന്ത്യ. ഒപ്പുവെച്ച അല്ലെങ്കിൽ അതിൽ പങ്കുകൊണ്ട് തീരുമാനം അംഗീകരിച്ച രാജ്യങ്ങളും ഇന്ത്യയും, അല്ലെങ്കിൽ അതിൽ അംഗീകരിക്കാത്ത പങ്കുകൊള്ളാത്ത രാജ്യങ്ങൾക്കും വ്യത്യസ്ത നിലപാടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലും ഈ ഇത്തരം വിഷയം വരുമ്പോൾ നിലപാടെടുക്കേണ്ടത് സ്വാഭാവികമാണ്. അങ്ങനെ നിലപാടെടുക്കേണ്ട ഒരു ഘട്ടത്തിൽ ആർക്കെങ്കിലും പൗരത്വം നൽകരുത് എന്നുള്ള നിലപാട് പ്രകാശ് കാരാട്ടോ CPIMO എടുത്തിട്ടില്ല. ആർക്കെങ്കിലും പൗരത്വം നൽകുന്നതിൽ മതപരമായ വിവേചനം ആകാമെന്നുള്ള നിലപാട് പ്രകാശ് കാരാട്ടിനോ CPIMന്റെ പാർട്ടി കോൺഗ്രസിനോ ഉണ്ടായിട്ടില്ല. 2012 CPIMന്റെ പാർട്ടി കോൺഗ്രസ് കോഴിക്കോട് വെച്ച് ചേർന്ന ഘട്ടത്തിൽ പ്രമേയത്തിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ബംഗ്ലാദേശിലെ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകണമെന്നാണ്. ആർക്കെങ്കിലും പൗരത്വം നൽകേണ്ടതില്ല, ഇന്ന കാരണത്താൽ നൽകേണ്ടതില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ നുണബോംബ് എറിയുന്ന നരേന്ദ്രമോദിയിൽ നിന്നും സംഘപരിവാറിന്റെ ഒരു പ്രവർത്തകൻ കൂടിയെ അത് പറയുമ്പോ അത് പറയും. അല്ല, പൂർത്തീകരിക്കണം, പൂർത്തീകരിക്കണം. ഒറ്റ മിനിറ്റ് നിഷ, അതൊന്ന് പൂർത്തീകരിക്കണം, വളരെ പ്രധാനം. മോദിയെ വെറുത്തോളൂ, രാജ്യത്തെ വെറുക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മോദിയെ വെറുത്തോളൂ, രാജ്യത്തെ വെറുക്കരുത് എന്നാണ് നരേന്ദ്രമോദി. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പേര് 6 പറഞ്ഞു. രാജ്യത്തെ ആരാ വെറുക്കുന്നത്? രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കാത്തവരല്ലേ രാജ്യത്തെ വെറുക്കുന്നത്? രാജ്യത്തിന്റെ മതനിരപേക്ഷത അംഗീകരിക്കാത്തവരല്ലേ രാജ്യത്തെ വെറുക്കുന്നത്? രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊന്നകരെ വാനോളം പുകഴ്ത്തുന്നവരല്ലേ രാജ്യത്തെ വെറുക്കുന്നത്? ആരാപ്പ രാജ്യത്തെ വെറുക്കുന്നത്? രാജ്യത്തെ വെറുക്കുന്നത് നരേന്ദ്രമോദിയും ശിഷ്യന്മാരുമാണ്. ഈ പത്മകുമാർ ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനമാണ്. അപ്പൊ മോദിയെ വെറുത്തോളൂ, രാജ്യത്തെ വെറുക്കരുത് എന്ന് പറയുന്നത് കണ്ണാടി നോക്കിയിട്ടാണ്. കണ്ണാടി നോക്കി നരേന്ദ്രമോദി പറയണം. ശരി, ശ്രീ ലിജു, മൻമോഹൻ സിംഗ് 2003 രാജ്യസഭയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർക്ക് അഭയാർത്ഥികൾക്ക് അവസരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ആവശ്യമാണ്, അത് ഞങ്ങൾ നടപ്പാക്കിയപ്പോൾ കുറ്റമായോ എന്നാണ് ചോദ്യം. അല്ല, ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ എന്താണെന്ന് രാജ്യം മുഴുവൻ വ്യക്തമായിട്ടുള്ളതാണ്. അതായത് അഭയാർത്ഥികൾക്ക് അഭയം കൊടുക്കാതിരിക്കുക എന്നൊരു നയം കോൺഗ്രസിനില്ല. അത് നിങ്ങൾ എല്ലാ അഭയാർത്ഥികൾക്കും കൊടുക്കണം. അതിനകത്ത് മതപരമായ വിവേചനം വരുത്തരുത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസം. എന്ന് പറഞ്ഞാൽ രാജ്യത്ത്
നിലവിലുള്ള ഭരണഘടനാ തത്വങ്ങൾ അനുസരിച്ചും സുപ്രീം കോടതിയുടെ നിലപാടുകൾ അനുസരിച്ചും ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമനിർമ്മാണം നടത്തി രാജ്യത്തിന്റെ പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമാക്കി മാറ്റരുത്. അതേ ഉള്ളൂ. ഇപ്പൊ 2014 December 31 വരെ ഈ രാജ്യത്ത് താമസിക്കുന്ന അഭയാർത്ഥികളിൽ മുൻപ് 11 വർഷം വേണമായിരുന്നു പൗരത്വത്തിന് അപേക്ഷിക്കാൻ. ഇനി അത് 6 വർഷം മതി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എതിർക്കുവോ? എതിർക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം, മുസ്ലിങ്ങൾ വേണ്ട, ബാക്കിയുള്ളവർക്ക് മുഴുവൻ ആനുകൂല്യം കൊടുക്കുന്നു എന്ന് പറയുന്ന ഈ വിവേചനത്തെ 220 കോടിയോളം മനുഷ്യർ ഈ നാട്ടിലുള്ള ഒരു സമൂഹത്തെ അവിശ്വാസത്തിലെടുക്കുന്ന ഇതിനോടാണ് കോൺഗ്രസ് മനോഹൻ സിംഗും പ്രകാശ്ജാവദേക്കറും പറഞ്ഞതിനെ കുറിച്ച് രാംലീല മൈതാനിൽ പ്രധാനമന്ത്രി പറയുന്നു രാജ്യത്തെ ജനങ്ങളോട്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതാപരമായ ഇപ്പോൾ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം മതാടിസ്ഥാനത്തിൽ ആളുകൾക്ക് അവസരം നിഷേധിക്കുന്നത് അത് നടപ്പാക്കണമെന്ന് മൻമോഹൻ സിംഗോ പ്രകാശ് കാരാട്ടോ എവിടെയാണ് പറഞ്ഞത്? അല്ല, നിങ്ങൾ ഇപ്പൊ നിശയോ മനോരമയോ അല്ലെങ്കിൽ ഏതെങ്കിലും മലയാള ചാനലോ റിയാസോ ലിജുവോ പറഞ്ഞത് കൊണ്ട് അന്ന് പറഞ്ഞ കാര്യം ഈ പൊതുസമൂഹത്തിന്റെ മുൻപിൽ നിന്ന് മനസ്സിൽ നിന്ന് പോകില്ലല്ലോ. ഇന്ന് അത് നമ്മുടെ പബ്ലിക് ഡൊമിനിയനിലുണ്ട്. അവർ നിങ്ങളെ എത്ര ന്യായീകരിച്ചാലും അത് കഴിയില്ല എന്നുള്ളത് വളരെ സത്യമാണ്. അതുകൊണ്ട് എങ്ങനെ ന്യായീകരിച്ചാലും കഴിയില്ല. അത് മാത്രമല്ല, മഹാത്മാഗാന്ധി മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോ മൻമോഹൻ സിംഗ് വരെയുള്ള ആളുകൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിലീജിയസ് പ്രോസിക്യൂഷൻ നേരിടുന്ന മൈനോറിറ്റീസ് ഇൻ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിം മതവിഭാഗത്തിലെ ആളുകൾ അവിടെ റിലീജിയസ് പ്രോസിക്യൂഷൻ ബാധിക്കുന്നില്ല. അതെ, ഈ 2012 March 15 അഹമ്മദിയുടെ പ്രശ്നം അവരുടെ അവരെവിടെയെങ്കിലും ഇസ്ലാമല്ലെന്ന് പറയുന്നുണ്ടോ? ഞാനൊന്ന് പറയട്ടെ, അവരെ അവരല്ലല്ലോ അംഗീകരിക്കേണ്ടത്. ഈ അഹമ്മദികൾ പറയുന്നുണ്ടോ ഞങ്ങൾ മുസ്ലിം അല്ലാന്ന് പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ പാകിസ്ഥാൻ, ഈ മൂന്ന് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള നമ്മുടെ ഇന്ത്യൻ പാർട്ടീഷൻ സമയത്ത് അവിടെ പെട്ടുപോയിട്ടുള്ള മൈനോറിറ്റികൾ വിക്ടിംസ് ഓഫ് പാർട്ടീഷനാണ്. അവരെ സ്വന്തം താല്പര്യം കൊണ്ട് സന്തോഷം കൊണ്ട് പോയവരല്ല. ചില ആളുകൾ മതപരമായ താല്പര്യം കൊണ്ട് പോയ ആളുകളും ഉണ്ട്. അവിടുത്തെ സിറ്റുവേഷൻ ഇപ്പൊ എയ്തർ ടു കൺവേർട്ട് ഓർ ഡൈ എന്നുള്ളതാണ്. അങ്ങനെ ഒന്നുകിൽ കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ മരിക്കണം. അങ്ങനെയുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നു കഴിയുന്നവരാണെന്ന് ഈ അഹമ്മദികൾ. താങ്കൾ ഒരുപക്ഷെ ബംഗ്ലാദേശിന്റെ ചരിത്രം വായിച്ചിട്ടില്ലെങ്കിൽ അതൊന്നും ഇപ്പോഴും വായിച്ച് പഠിച്ചു നോക്കൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഗാന്ധിജി പോലും വിഭജന സമയത്ത് അഹമ്മദികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും പാകിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെടരുത്, അതിന്റെ കാരണം നിങ്ങൾ അവിടെ വലിയ പീഡനം അനുഭവിക്കുമെന്ന് അദ്ദേഹം അന്നേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ കാലം മുതൽ മുസ്ലിങ്ങൾ ഇവരെ അംഗീകരിക്കുന്നേ ഇല്ല, അവരവിടെ വലിയ പീഡനം നേരിടുന്നുണ്ട്. എന്റെ ചോദ്യം ശ്രീ പത്മകുമാർ, ഈ മൻമോഹൻ സിംഗും പ്രകാശ് കാരാട്ടും പറഞ്ഞതിൽ ഇവരെ എല്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് എന്നെ വായിച്ചു കേൾപ്പിച്ചത് നേരത്തെ കേട്ടില്ലേ? ദ സിറ്റുവേഷൻ ഇൻ ഡിഫറന്റ് ഫ്രം, വേണമെങ്കിൽ മൊത്തം വായിച്ചു കേൾപ്പിച്ചത്. ദയവായി മൻമോഹൻ സിംഗിന്റെ പ്രസംഗം ഒന്ന് കേൾപ്പിക്കൂ, ചെറിയ പ്രസംഗമാണ്. While I am on this subject, madam, I would like to point out that with regard to the treatment of refugees after the partition of our countries, the minorities in countries like Bangladesh have faced persecution, and it is our moral obligation that if circumstances force people, these unfortunate people, to seek refuge in our country, our approach to granting citizenship to these unfortunate persons should be most liberal. I sincerely hope that the Honorable Deputy Prime Minister will bear this in mind in charting out the future course of action with regard to the Citizenship Act. ശ്രീ പത്മകുമാർ, 2003 December മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ പറഞ്ഞ ഈ കാര്യമാണ് പ്രധാനമന്ത്രി പറയുന്നത്. ദീസ് അൺഫോർച്ചുനേറ്റ് പേഴ്സൺസ്, ഒരു മതത്തിലുള്ള ആളുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മൈനോറിറ്റീസ് ഫേസ് റിലീജിയസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ ഫ്രം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിന് അന്നത്തെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ മറുപടി പറഞ്ഞു, ഈ ബംഗ്ലാദേശിൽ മാത്രമല്ല പാകിസ്ഥാനിലും
ഇങ്ങനെ മൈനോറിറ്റീസ് റിലീജിയസ് പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന് രേഖയിലുണ്ട്, പാർലമെന്റിന്റെ രേഖയിലുണ്ട്. അപ്പൊ അന്ന് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിരുന്ന ഹോം മിനിസ്റ്റർ ആയിരുന്ന അഡ്വാനി പറഞ്ഞ മറുപടി, ഞങ്ങൾ ഭാവിയിൽ ദൈവനിർമ്മാണം നടത്തുമ്പോ ഇത് മനസ്സിലുണ്ടാവും. ഇതെല്ലാം മൻമോഹൻ സിംഗും പ്രകാശ് കാരാട്ടും പറഞ്ഞിട്ട് ചെയ്തതാണ് എന്ന് പറയരുത്. നിങ്ങൾ മുസ്ലിം അങ്ങനെയല്ലോ, താങ്കളുടെ പ്രശ്നമാണ്. അല്ല, അത് താങ്കളുടെ പ്രശ്നമാണ്, താങ്കളുടെ പ്രശ്നമാണ്. പൗരഭേദഗതി നിയമം കൊണ്ടുവരണമെന്ന് പ്രകാശ് കാരാട്ടോ മൻമോഹൻ സിംഗോ ആവശ്യപ്പെട്ടതായി ഒരു രേഖകളും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ കാര്യമാണ്. അല്ല, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പ്രചരിപ്പിച്ചോ, അത് നിങ്ങളുടെ റൈറ്റ്. ഞാൻ പ്രധാനമന്ത്രി പറഞ്ഞത് അങ്ങനെയല്ല. ഈ നിങ്ങൾ പറഞ്ഞ അമൻമെന്റില് മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ മൈനോറിറ്റിയിലെ നാല് ആറ് പേരെ പേര് പറഞ്ഞിട്ട് അവരെ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ ഒരു ഇളവ് കൊടുക്കുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? ആരെങ്കിലും ഒഴിവാക്കി നിങ്ങൾ ആ സി എ എടുത്ത് പരിശോധിച്ച് നോക്കൂ, ഇവിടെ എല്ലാവരെയും പുറത്താക്കുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞ നീ ഒരു കാര്യം കൂടി അല്ല, രശ്മിത അല്ല, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ആക്ടിനെ കുറിച്ച് നിങ്ങൾ പറയാത്തത്, ഇത് അതിനെ കുറിച്ച് നിങ്ങൾ പറയാത്തത്, ഇമിഗ്രന്റ് എക്സ്പ്രഷൻ ഫ്രം ആസാം 1950 ഇറ്റ് അവിടുന്ന് അതിലെ പറഞ്ഞിട്ട് ഇറ്റ് എക്സ്ക്ലൂഡ് ഹിന്ദു റിഫ്യൂജി ഫ്രം ബംഗ്ലാദേശ്. അത് ഇന്ത്യ പാസ്സാക്കിയ നിയമമാണല്ലോ. അന്ന് ഈ വിവേചനത്തിന്റെ കാര്യമൊന്നും ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ കിട്ടിയ ഒരു അവസരം. ഈ ഈ ഈ കാര്യമെല്ലാം നരേന്ദ്രമോദി ഗവൺമെന്റിനോട് എൻ ഡി എ ഗവൺമെന്റിനോട് വിരോധമുണ്ട്. അധികാരത്തിൽ നിന്ന് അവരെ താഴെ ഇറക്കണം. ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ ഒരുമിച്ച് അങ്ങനെയല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു പേടിയില്ല. ഞങ്ങൾക്ക് ഒറ്റ നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാം മതിയാക്കി പോകുമെന്ന് പറഞ്ഞപ്പോ ഒറ്റയ്ക്ക് 303 സീറ്റ് കിട്ടിയ പാർട്ടിയാണ്. അതുകൂടി ഓർക്കുന്നത് നല്ലതാണ്. 39% അല്ല, ജനാധിപത്യത്തിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ തരുന്ന ആളുകൾ തന്നെ. അല്ലാതെ രണ്ടാമത് മൂന്നാമത് വരുന്ന ആളെ കൂട്ടിയിട്ട് നിങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. അധികാരത്തിൽ നടക്കില്ലല്ലോ. അല്ല, ഈ രണ്ടാമതും മൂന്നാമതും വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മഹാരാഷ്ട്രയിലും കർണാടകയിലും ഗോവയിലും ഒക്കെ പരിശ്രമിച്ച സാധനം തന്നെയാണ്. അപ്പോ അത് ഇപ്പൊ രണ്ടാമത് മൂന്നാമത് വരുന്നിടത്തും നമുക്ക് ഈ സ്വസ്ഥതയൊന്നും ഇല്ല. അതിലേക്ക് നമുക്ക് പോകണ്ട. ഇപ്പൊ ഈ ആറ് പേരെ മാത്രം, ആറ് കൂട്ടരെ മാത്രം ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് പൗരത്വം കൊടുക്കുമെന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റുഡ് ആണ്. അരിയാഹാരം കഴിക്കുന്നവർക്ക് മാത്രമല്ല, ഗോതമ്പ് റൊട്ടി കഴിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് തെരുവിൽ പ്രക്ഷോഭം ഉണ്ടാകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ മതത്താൽ ഭിന്നിപ്പിക്കാൻ നോക്കും തോറും മതേതരത്താൽ ഒന്നിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനതയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഇതൊരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല ഈ സമരത്തിനിറങ്ങുന്നത്. കാരണം ഭരണഘടനയെ രക്ഷിക്കുവാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ ഇന്ത്യയിലെ തെരുവുകളിൽ മുഴുവൻ ഇറങ്ങുന്നതിൽ നാനാജാതി മതസ്ഥരുണ്ട്. ഈ ആറ് കൂട്ടരെ കൃത്യമായി എടുത്തിട്ട് അവർക്ക് ഇന്ന ഇന്ന ഇളവുകളുണ്ട് എന്ന് പറയുന്നു, അവരെ ഇല്ലീഗൽ മൈഗ്രന്റ്സ് ആണെന്ന് കരുതില്ല എന്ന് പറയുന്നു. അപ്പോ ഇവരീ പറയുന്നു പാർട്ടീഷന്റെ ബാധ്യതയുണ്ടെന്ന്. അഫ്ഗാനിസ്ഥാനുമായിട്ട് എന്ത് പാർട്ടീഷന്റെ ബാധ്യതയാണുള്ളത്? ഇപ്പൊ റിലീജിയസ് പെർസെക്യൂഷൻ ഇപ്പോ റോഹിംഗ്യകൾ അനുഭവിക്കുന്ന പോലെ ലോകത്ത് ഏതെങ്കിലും ഒരു ജനത അനുഭവിക്കുന്നുണ്ടോ? റോഹിംഗ്യകൾ വരുമ്പോ ഇവരെന്താ ചെയ്യുന്നത്? അതിർത്തിയിൽ പെപ്പർ സ്പ്രേ അടിക്കുകയാണ്, ജലപീരങ്കികൾ വെക്കുകയാണ്, അതും പറ്റിയില്ലെങ്കിൽ വെടിയേക്കാണ്. എന്നിട്ട് വസുധൈവ ലോകമേ തറവാടെന്നും വസുധൈവ കുടുംബമെന്നൊക്കെ നീട്ടിപ്പാടിയാൽ ഇതൊന്നും ആവില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ അഭിമാനം കപ്പൽ കയറി കഴിഞ്ഞു. ഇതൊക്കെ സ്വർണക്കോട്ടിട്ടുകൊണ്ടൊന്നും നമുക്ക് മാറുന്ന ഒരു നാണക്കേടല്ല. തെരുവുകളിൽ കുട്ടികളെ തല്ലിച്ചതൊക്കെയാണ് എന്നിട്ട് പറയും ഇവർക്ക് മനസ്സിലാവും. ഈ അർബൻ നക്സൽ എന്നുള്ള ഒരു പദമാണ് ഇവർക്ക് എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത്. ആരെങ്കിലും വിദ്യാഭ്യാസം ഉള്ള ഒരു വർത്തമാനം പറഞ്ഞാൽ അപ്പൊ ഇവർ പറയും അർബൻ നക്സൽ എന്ന് പറയും. ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് നമ്മുടെ അറിയിലും കുഴപ്പമാണോ? പഠിക്കാൻ സ്കൂളുണ്ടാവാഞ്ഞിട്ടും പോകാതെ ചാണകത്തിനകത്ത് ശാസ്ത്രം ഉണ്ടെന്നും പുഷ്പവുമാനാണ് ആദ്യത്തെ വിമാനം എന്നൊക്കെ പറയുന്ന വിവരക്കേട് നമ്മൾ പറഞ്ഞിട്ടാണോ ഇവരൊക്കെ പറഞ്ഞു നടക്കുന്നത്? അതിനൊക്കെ അതിന്റെയൊക്കെ ഉത്തരവാദിത്വം കഷ്ടകാലത്തിന് നമ്മുടെ മേത്തൂടെ വരിക എന്ന് പറയുന്നത് എന്ത് കഷ്ടമാണ്! അങ്ങനെയുള്ള അവസ്ഥയിൽ ഇന്ത്യ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ഇന്ത്യ വെറുക്കരുതെന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. ആ മനുഷ്യനോട് ആരെയും ഒന്ന്, പത്മകുമാരൊക്കെ വെറും പാവങ്ങളാണ്, ബാധ്യത കൊണ്ട് മാത്രം വന്നിരുന്ന് ഈ ചാനലിൽ വന്നിട്ട് ഇൻസൾട്ട് ചെയ്യരുത്. ഒരു ചർച്ചയിൽ വന്നിരിക്കുമ്പോ ചർച്ചയുടെ ഒരു മാന്യത, ഈ ചാണകം എന്ന് പറയുമ്പോ അതിന്റെ അപ്പുറം ഭാഷ ഉപയോഗിക്കാൻ പറ്റും. അല്ല, വിവരമല്ല, ഞാൻ
ചർച്ചയിൽ വഴക്കുണ്ടാക്കണ്ടെന്നുള്ള ധാരണയിലിരിക്കുകയാണ്. മാന്യമായിട്ട് ദിശ പാവച്ചകൾ മാന്യമായി ഉപയോഗിക്കാൻ പറയില്ല. അതൊക്കെ നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ചർച്ചയ്ക്ക് വന്നിട്ട് മാന്യമായ ഭാഷ ചർച്ച നിങ്ങളാണ് ആംഗ്ലമാണ് നിയന്ത്രിക്കാനുള്ളത്. ആംഗ്ലം ആരും നയിക്കാൻ ഒന്നുകിൽ ഈ ഒരു വിവരമുള്ള ആളുകളെ വിളിച്ചിരുത്തണം, മാന്യമായി സംസാരിക്കാൻ എൻ ആർ സി രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചോദിച്ചു. പ്രതിപക്ഷ നേതാക്കളുടെ ആവശ്യമായിരുന്നു ഈ തരത്തിലുള്ള ഒരു പൗരത്വ നിയമം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചു. ഇതെല്ലാം പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് രണ്ടിലും വസ്തുതാപരമായ ഒരുപാട് പിശകുകൾ നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇനിയുമുണ്ട്, അതിലേക്ക് ഞാൻ വരാം ഇടവേള കഴിഞ്ഞു. പ്രധാനമന്ത്രി രാംലീല മൈതാനിയിൽ ജനങ്ങളോട് പറഞ്ഞതിലെ വസ്തുതകൾ പരിശോധിക്കുകയാണ് കൗണ്ടർ പോയിന്റ്. ശ്രീ എം ലിജു, അടുത്തതായി അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആരോപണം, ഈ പൗരത്വം നഷ്ടപ്പെടുന്ന മനുഷ്യരെ പാർപ്പിക്കാൻ തടങ്കൽ പാളയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പച്ചക്കള്ളം സ്ഥാപിത താല്പര്യക്കാർ പ്രചരിപ്പിക്കുന്നുവെന്നാണ്. അതിൽ നിങ്ങളുടെ മേലും ആരോപണമുണ്ട്. നിഷ, ഹലോ. പൗരത്വ രജിസ്റ്ററിന് പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, ഹലോ, ഹലോ. പൗരത്വ രജിസ്റ്ററിന് പുറത്തു പോകുന്ന ആളുകളെ താമസിപ്പിക്കാൻ ഡിറ്റൻഷൻ സെൻ്ററുകൾ ഉണ്ടാക്കി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പിന്നെ അത് അത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് കൊടുത്തിരിക്കുന്ന ഒരു മറുപടി തന്നെ താങ്കൾ ഗൂഗിൾ ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു യാഥാർത്ഥ്യമാണ്, ലഭ്യമാണ്. അത് അതേ സംബന്ധിച്ച വാർത്താചിത്രങ്ങൾ, ഫോട്ടോസ്, ഇതെല്ലാം തന്നെ നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പച്ച നുണ പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ശ്രീ നരേന്ദ്രമോദിയെപ്പോലുള്ള ആൾ, അദ്ദേഹം ദിനപത്രങ്ങളും വാർത്താമാധ്യമങ്ങളും ഒക്കെ തന്നെ കാണുന്ന ഒരാളല്ലേ. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ ഇതൊന്നും രാജ്യമൊന്നും കാണുന്നില്ല. അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാനിരിക്കുന്ന കൂപമണ്ഡൂപങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളത് എന്നാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ബി ജെ പി റാലിയിലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കരുതിയത്. അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണല്ലോ. പക്ഷെ അതിനപ്പുറത്തൊരു സമൂഹം ഈ രാജ്യത്തുണ്ട്. ഈ കേൾക്കുന്ന വിഡ്ഢിത്തങ്ങൾ വിശ്വസിക്കാത്ത, ശാസ്ത്രീയമായി ചിന്തിക്കുന്ന, വസ്തുതകൾ അന്വേഷിച്ച് തേടിപ്പിടിക്കുന്ന ആളുകൾ ഈ രാജ്യത്തുണ്ട്. ഇപ്പം തന്നെ പല ബി ജെ പി നേതാക്കന്മാരും അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ ആ ബില്ലൊന്ന് വായിച്ചു നോക്കണമെന്നാണ്. ആരോടാണ് പറയുന്നത്? മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയ, ലോകം അംഗീകരിക്കുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ഇൻ്റലക്ച്വൽസിലൊരാളായ രാമചന്ദ്ര ഗുഹയോടാണ് പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കണം. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട്, ജാമിയ മിലിയയിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട്, രാജ്യത്തെ ഏറ്റവും പ്രമുഖ അഭിഭാഷകരായ കപിൽ സിബൽ, മനു അഭിഷേക് സിംഗ്വി തുടങ്ങിയവരോട്, രാജ്യത്താകമനുള്ള സാംസ്കാരിക നായകന്മാരോട് പറഞ്ഞു നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നരേന്ദ്രമോദി ആകട്ടെ, അമിത്ഷാ ആകട്ടെ, അവർ അഡ്രസ്സ് ചെയ്യുന്നത് അവർ നുണ പറയുമ്പോൾ ആർത്തിരമ്പുന്ന, അവർ വിഡ്ഢിത്തം പറയുമ്പോൾ കൈയടിക്കുന്ന, അവർ ചരിത്ര നിഷേധം പറയുമ്പോൾ അതിനൊപ്പം ആർപ്പ് വിളിക്കുന്ന ഒരു സമൂഹത്തെ മാത്രമേ അവർ കാണുന്നുള്ളൂ. അതിനപ്പുറത്തുള്ള ഒരു സമൂഹത്തെ, ഇതെല്ലാം കാണുന്ന, ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നവർ കാണുന്നില്ല. അതിന്റെ കുഴപ്പമാണ്, അതാണ് പ്രശ്നം. ഡിറ്റൻഷൻ സെന്ററുകളെ പറ്റി, തടങ്കൽ പാളയങ്ങളെ പറ്റി പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. പക്ഷേ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ ഇപ്പോൾ ലിജു സൂചിപ്പിച്ചത് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കേസുകളും കോടതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രധാനമന്ത്രി വികാരാധീനായി, ആരാണ് നിങ്ങളോട് ഈ തടങ്കൽ പാളയത്തെ കുറിച്ച് പറഞ്ഞത് എന്നൊക്കെ രാജ്യത്തോട് ചോദിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു കാര്യം പറയണം, പറയാനൊന്നും സമയം തരണം, എനിക്ക് സമയം തീരെ കിട്ടിയിട്ടില്ല. ഒന്ന്, CAA മുസ്ലിംകൾക്ക് പൗരത്വം നൽകുന്നില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, അല്ല, ശ്രീ പത്മകുമാർ പറഞ്ഞു CAA മുസ്ലിംകൾക്ക് പൗരത്വം നൽകുന്നില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ഞാൻ ഒറ്റ കാര്യം പറയാം. ഇപ്പോൾ നിഷ പറയുകയാണ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എം ലിജുവും രശ്മിതയും മുഹമ്മദ് റിയാസും രാജ്യസ്നേഹികളാണ്. അതുകൊണ്ട് അവർക്ക് മൂന്ന് പേർക്കും 10 കിലോ സവാളയും 10 ലിറ്റർ പെട്രോളും സൗജന്യമായി നൽകുമെന്ന് പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാൾക്കും വലിയ സന്തോഷമാവും. കാരണം ഒരു പവൻ സ്വർണം കിട്ടുന്നതിനേക്കാൾ ലാഭമാണ്.
പക്ഷെ ശ്രീ പത്മകുമാറിന്റെ പേര് അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ശ്രീ പത്മകുമാർ വെറുതെ ഇരിക്കുക, വെറുതെ ഇരിക്കില്ല, അദ്ദേഹം രാജ്യസ്നേഹിയല്ല എന്നല്ലേ നിഷ ഉദ്ദേശിച്ചതെന്ന് സ്വാഭാവികമായും പ്രതികരിക്കും. അതുപോലെ ഇവിടെ സി എ എ ഇവിടെ ഈ പറഞ്ഞതുപോലെ പൗരത്വ ഭേദഗതി ബില്ലും പിന്നീട് നിയമമായപ്പോൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കില്ല എന്ന് ഇപ്പൊ പത്മകുമാർ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ബി ജെ പി നേതാക്കന്മാർ പറയുന്നു. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗവും. ഇപ്പൊ പരിശോധിച്ചാൽ കാണാം, ഏപ്രിൽ 11, 2019 അമിത്ഷായുടെ പ്രസംഗം ഇതാ എൻ്റെ കയ്യിലുണ്ട്. ഇതാ അമിത്ഷാ നടത്തിയ പ്രസംഗമാണ്. അതിൽ അദ്ദേഹം എൻ ആർ സി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി വേറെ രണ്ട് പ്രസംഗം ഞാനിപ്പോ ദാ നെറ്റിൽ നിന്ന് നോക്കി. June 2019 ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ പ്രസംഗമുണ്ട്. അതിനു മുമ്പ് പാർലമെന്റിൽ അമിത്ഷാ നടത്തിയ പ്രസംഗമുണ്ട്. സി എ എയും എൻ ആർ സിയും ഉള്ള ലിങ്ക് അതിനകത്തുണ്ട്. അപ്പൊ നരേന്ദ്രമോദി അധികം വല്ലാതെ പ്രയാസപ്പെടേണ്ടതില്ല, അമിത്ഷായുടെ പ്രസംഗം പരിശോധിച്ചാൽ മതി. പിന്നെ എന്തിനിങ്ങനെ ആളുകളെ അത് ഭയമാണ്, ജനരോഷത്തിലെ ഭയമാണ്. ഒരു നുണ 1000 പേർ ഒരുപോലെ പറഞ്ഞാൽ സത്യമാകുന്ന, തീർച്ചയായും ഇതുപോലുള്ള ക്യാമ്പുകളെ കുറിച്ച് പ്രസംഗിച്ച ആളല്ലേ അമിത്ഷാ? ഇതുപോലുള്ള ക്യാമ്പുകളെ കുറിച്ച് നാട് മുഴുവൻ പ്രസംഗിച്ചവരല്ലേ ബി ജെ പിയുടെ നേതാക്കന്മാർ? രാജ്യത്തിന്റെ പാർലമെന്റിൽ പരാമർശിച്ചതല്ലേ? ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നത്? ഇത് നാട്ടിലാകെ ചർച്ച ചെയ്യപ്പെടുന്നു. ബി ജെ പി മുന്നണിയിലുള്ളവർ പ്രതികരിക്കുന്നു, ബി ജെ പിക്ക് അകത്തു ഇത് പ്രശ്നമായി വരും. ഇത് കണ്ടുകൊണ്ടാണ് ഇവർ ഇപ്പൊ ഇങ്ങനെ റിവേഴ്സ് ഗിയർ ഇട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ടതില്ല. ശ്രീ പത്മകുമാർ, ഈ ഡിറ്റൻഷൻ സെന്ററുകളെ കുറിച്ചാണ് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞത്. എവിടെ തുടങ്ങി? എനിക്കറിയില്ല, ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞു. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെല്ലാം കള്ളമാണെന്ന് തന്നെ ഇരിക്കട്ടെ. നിരവധി മാധ്യമങ്ങളിലെ ഇവരുടെ ദൃശ്യങ്ങൾ സഹിതം വാർത്ത വന്നിട്ടുണ്ട്. കള്ളമാണെന്ന് തന്നെ ഇരിക്കട്ടെ മാധ്യമങ്ങൾ പറഞ്ഞത്. എന്റെ സംശയം, നവംബർ 26 ബംഗ്ലാദേശിൽ നിന്ന് വന്ന രണ്ടു പേരുടെ കേസ് കർണാടക ഹൈക്കോടതിയിൽ വരികയാണ്. അവിടെ കേന്ദ്ര സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ പറയുന്നു, ശരിയാണ് 2014 പിന്നീട് അതിന്റെ തുടർച്ച എന്ന നിലയിൽ 2018 ഈ നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്ന വിദേശ പൗരന്മാരെ പാർപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ തുടങ്ങാൻ സംസ്ഥാന സർക്കാരുകളോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേ തുടർന്ന് കർണാടക ഹൈക്കോടതിയിൽ കർണാടക സർക്കാർ പറയുന്നു, ഇതിന് പ്രകാരം 35 കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന്. കോടതിയിൽ കേന്ദ്ര സർക്കാർ കള്ളം പറയൂ. അല്ല, താങ്കൾ അതിനു മുമ്പ് ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ചോദിച്ച രണ്ട് ഈ ചോദ്യത്തിന് രണ്ടുപേരും ഉരുണ്ട് കളിച്ചത് കണ്ടല്ലോ, ലിജുവും നമ്മുടെ റിയാസും. ഒരാൾ ഗൂഗിളിൽ നോക്കാൻ പറയും, വേറൊരാൾ വേറെ പെട്രോളിന്റെയും സാവാളയുടെയും കാര്യം പറഞ്ഞു. അപ്പൊ അത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ? ഞാൻ എന്തായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞതിനെ വിശ്വസിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ ഡിറ്റൻഷൻ സെന്റർ, നിങ്ങൾ ഈ പറഞ്ഞ ഇത് ആസാമിൽ മാത്രമാണ് ഇപ്പോ എൻ ആർ സിയെ കുറിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ കർണാടകയിൽ ഇത് തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്താ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ അല്ല രേഖകൾ വെച്ചാൽ നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ രേഖകളാണ്. നിങ്ങൾ ഒഫീഷ്യലായിട്ട് രേഖ കൊണ്ടുപോകാം. അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല ദിശ പറയുന്നതോ ദിശ പറയുന്നതോ ഷാനി പറയുന്നതോ അയ്യപ്പദാസ് പറയുന്നതോ അല്ലല്ലോ രേഖകള്. നാളെ ഇതുകൊണ്ട് അടച്ചുപൂട്ടൂല്ലോ. ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നെ ചോദ്യം ചോദിച്ചതിന് പറഞ്ഞോട്ടെ. എന്റെ അഭിപ്രായം അതാണ്, പ്രധാനമന്ത്രി പറഞ്ഞത് അങ്ങനെയാണ്, അതിന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, ഇന്ത്യ ഈ ആളുകളെ പുറത്താക്കുന്നതും ഇന്ത്യക്കാരെ വെളിയിൽ നിന്ന് വരുന്നവരെ പുറത്താക്കുന്നതും ഇന്ത്യക്കാരുടെ പുറത്തോട്ടുള്ള പോക്ക് നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് ആക്ടും ഫോറിനേഴ്സ് ആക്ടുമാണ്. അതില് എന്താണ്, എങ്ങനെയാണ് ഒരാളെ പുറത്താക്കുന്നത് അകത്താക്കുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും സി എ എയുമായിട്ട് യാതൊരു ബന്ധവും അല്ലെങ്കിൽ നമ്മുടെ സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ ഇതുമായി യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ ഇത് തുടങ്ങി എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ വലിയ രീതിയിൽ പ്രചരണം നടത്തുകയാണ്. ഇതില് ആസാമിൽ ഇതൊക്കെ തുടങ്ങി ആളുകളെ ജയിലാക്കുന്നു എന്നുള്ളത് ശരിയായ നടപടിയല്ല. റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടക ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി പറഞ്ഞത് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ശ്രീ ശശികാന്ത പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശികൾ അവരുടെ കേസാണ്, രണ്ട് ബംഗ്ലാദേശികൾ കൊടുത്ത ആ കേസിലാണ് ഹൈക്കോടതി ഇക്കാര്യം ചോദിച്ചത്. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ, അതായത് ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽഡ് ബൈ 2 ഇല്ലീഗൽ ഇമിഗ്രന്റ്സ് ഫ്രം ബംഗ്ലാദേശ് ബാബുൽ ഖാൻ ആൻഡ് താനിയ. ഈ കേസിലാണ് കർണാടക ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ പറയുന്നു, സംസ്ഥാന സർക്കാർ പറയുന്നു ശരിയാണ് ഇത്തരം കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, 35 കർണാടകയിൽ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായി ധരിപ്പിക്കുന്നതാണ്. ഏത് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ എൻ ആർ സി നടപ്പിലാക്കിയിട്ടില്ല,
ആ രീതിയിൽ എല്ലാ രാജ്യത്തും രാജ്യത്തെ എല്ലാ സംസ്ഥാനം നടപ്പിലാക്കിയിട്ടില്ല. സി എ അമെന്റ്മെന്റ് ആക്ട് വന്നതേ ഉള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ ഇതെല്ലാം തുടങ്ങിയ ആളുകളെ ഇട്ടിരിക്കുന്നു പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് രാജ്യത്ത് വരുന്ന ആളുകളെ ഒരു ക്രൈമിൽ ക്രൈമിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്താൽ ഡിറ്റൻഷൻ സെന്റർ തന്നെയാണ് ജയിലിൽ പറയുന്നത്. അങ്ങനെ അത് തന്നെ പറയുന്നത് ഡിറ്റൻഷൻ സെന്റർ തുറന്നതെന്ന് പറയുന്നതും കർണാടകയിൽ ഡി ജി പി തന്നെ ഇതുമായി ബന്ധപ്പെട്ടാണ് ഡിറ്റൻഷൻ സെന്ററുകൾ തുറന്നിട്ടുള്ളതെന്ന് പറയുന്നതും എല്ലാം കള്ളമാണ്. നിങ്ങൾ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ 1971 വരെയുള്ള ആളുകളെ വെച്ചിട്ട് 85 അക്കൗണ്ട് ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ, ഇവരുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതാരാ ഉണ്ടാക്കിയത്? അവരിൽ ഈ 71 ശേഷം വരുന്ന ആളുകളെ എന്ത് ചെയ്യണമെന്നാ അന്നത്തെ അതിൽ തീരുമാനിച്ചിട്ടുള്ളത്? ഒന്ന് ലിജു പറയട്ടെ, എന്താ ഇല്ലീഗൽ 71 ശേഷം വന്നിട്ടുള്ള കണ്ടുപിടിക്കുന്ന ആളുകളെ എന്താ ചെയ്യേണ്ടത്? എന്തായിരുന്നു അക്കോർഡിന് ഉണ്ടായിട്ടുള്ളത്? ഇതിപ്പോ എല്ലാം നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി കൊണ്ടുവന്ന് നടപ്പിലാക്കുന്നു എന്നുള്ള ഒരു പ്രചരണമാണ്, അത് കള്ളപ്രചരണമാണ്. നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ സമയം തരാം, തിരിച്ചു വരാം. ഈ വിഷയം പറയൂ. ഈ രണ്ട് ദിവസം മുന്നെയാണ് റഹീന എന്ന് പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വനിതയ്ക്ക് ഗുജറാത്തിൽ സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് നിഷേധിക്കുന്നു എന്ന വാർത്ത ശരിയല്ല. നിഷ, അങ്ങനെയൊരു ജയിലിലേക്കാണ് അയക്കുന്നതെങ്കിൽ വളച്ചുകെട്ടി പറയേണ്ട കാര്യം കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഇല്ലല്ലോ. കോടതിയിൽ ജയിലിനെ ജയിലെന്ന് തന്നെയല്ലേ പറയുന്നത്? നമ്മളിപ്പോ ജയിലിനെ ജയിൽ മാനുവലിൽ ഡിറ്റൻഷൻ സെന്റർ എന്നല്ലോ വിളിക്കുന്നത്. 35 ഡിറ്റൻഷൻ സെന്റർ തുടങ്ങിയെന്ന് സർക്കാർ കൊടുക്കുന്ന വിവരമാണ്, കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാർ മീൻസ് കർണാടക സർക്കാരായാലും കൊടുത്തിരിക്കുന്ന വിവരമാണ്. അത് അഫിഡവിറ്റിലാണ് കൊടുക്കുന്നത്. അഫിഡവിറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനും വക്കീലാണ് എന്ന് തെളിവുണ്ട് എന്ന് പറഞ്ഞ ശ്രീ പത്മകുമാറിന് തർക്കമൊന്നും ഉണ്ടാവില്ല. അടുത്തത്, NDTV ഇന്നൊരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. 7 സോക്കർ ഫുട്ബോളിന്റെ വ്യാപ്തിയുള്ള സ്ഥലം ഗുവാഹട്ടിക്ക് 150 km അടുത്ത് ഗോൽപാറ എന്ന് പറയുന്ന സ്ഥലത്ത് തുടങ്ങുന്നു. എന്തിനാണ് ഡിറ്റൻഷൻ സെന്റർ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്? നമ്മൾക്ക് ചരിത്രത്തിൽ എപ്പോഴും സമാനതകൾ ഉണ്ടാവാം, അതുപോലെ ചരിത്രം ആവർത്തിക്കുന്നുണ്ടാവില്ല, പക്ഷെ സമാനതകൾ ഉണ്ടാവും. ഇത് തന്നെയല്ലേ നാസി റെജിമിലും ചെയ്തത്? നിങ്ങൾ തരംതിരിക്കുന്നു. ഇതെന്താ ഹിന്ദുക്കളുടെ ഇപ്പം എന്താ പറയുന്നത് ജൂതന്മാരുടെ വാഗ്ദത്ത ഭൂമി എന്നൊക്കെ പറയുന്ന പോലെ ഇന്ത്യ ഹിന്ദുക്കളുടെ വാഗ്ദത്ത ഭൂമിയൊന്നും അല്ല. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ സിറ്റിസൺഷിപ്പ് രജിസ്റ്ററിന് പുറത്തു പോകുന്നവരെ ഉടനെ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് നിറകിപ്പിക്കാനുള്ളതല്ല, അങ്ങനെ ചെയ്യുവാനല്ല നമ്മുടെ ഭരണഘടനയിൽ Article 21 എഴുതി വെച്ചിരിക്കുന്നത്. ഭരണഘടന കാണിച്ചിട്ട് ഇതാണ് സത്യമെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാത്തവരെയാണ് നിഷ ഇപ്പോൾ വൃഥാ ചെന്നിട്ട് അവിടെ അങ്ങനെ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു കോടതി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ നിഷയ്ക്ക് ഏറ്റവും അധികം നന്ദി ഉണ്ടാവണം. ഏത് അഫിഡവിറ്റാണ് ഒന്ന് കാണിക്കുകയോ? കോടതിയിൽ പറഞ്ഞു എന്നാണ് താങ്കൾ പറഞ്ഞത്, കോടതിയിൽ വക്കീൽ പറഞ്ഞു എന്നാണ്. അപ്പോ യശുദാരാമൻ എന്ന് പറയുന്നത് അഫിഡവിറ്റ് എന്നാണ്. അഫിഡവിറ്റ് ഒന്ന് കാണിച്ചു. ഇങ്ങനെ അഫിഡവിറ്റില് ഞങ്ങൾ അഫിഡവിറ്റിൽ ഇങ്ങനെ ഇത്ര സെന്റർ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പണി മതിയാക്കി തരാം. ശ്രീ ജയർ പത്മകുമാർ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് പ്രശ്നം. ശ്രീ പത്മകുമാർ, കർണാടക ഹൈക്കോടതിയിൽ കൊടുത്ത രേഖാമൂലം നൽകിയിട്ടുള്ള വിവരത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. അത് പ്രധാനമന്ത്രിക്ക് അറിയില്ല. പ്രധാനമന്ത്രിക്ക് NRCയെ കുറിച്ച് സങ്കല്പ മുദ്രയിൽ എഴുതി വെച്ചിരിക്കുന്നത് അറിയില്ല. പ്രധാനമന്ത്രിക്ക് എവിടെയെങ്കിലും മതപരമായി വിവേചനമുള്ളതായി അറിയില്ല. ഒന്നും അറിയില്ല എന്ന് പറയുന്ന പ്രധാനമന്ത്രി നടത്തുന്നത് ഒളിച്ചോട്ടമാണോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടും. ശ്രീ പത്മകുമാർ, അല്ല നിങ്ങളാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. വസ്തുതകളുമായി ബന്ധം, വാർത്തകൾക്ക് വസ്തുതകളുമായി ബന്ധമില്ലെങ്കിൽ ജനം പുച്ഛിക്കും എന്ന് മനസ്സിലാക്കേണ്ടത് താങ്കളാണ്, താങ്കളെ പോലുള്ള മാധ്യമപ്രവർത്തകരാണ്. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ ജയ ആർ പത്മകുമാർ, ശ്രീ എം ലിജു, ശ്രീ മുഹമ്മദ് റിയാസ് അഡ്വക്കേറ്റ് രശ്മിതാരാമൻ.